ഉണ്ടായിരുന്നപ്പോ രണ്ടു മക്കളുടെ യാത്ര സുഖമായിരിക്കണേ. ഇനി കാശ്മീരിലെത്തിയാൽ ഉടനെ അവിടുത്തെ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോയി തൊഴണം രണ്ടുപേരും. സ്ഥലം കാണലും കളിത്തമാശയൊക്കെ അതിനുശേഷം മതി കേട്ടോ. ഇനി ശ്രീദേവി ഇങ്ങോട്ട് വരൂ, അവൾക്ക് പുറപ്പെടാൻ സമയമേ. മോള് പോയരീങ്കു, അനിതയും ചെല്ലു, എന്നാ രാജേന്ദ്രൻ വരൂ. മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഋഷികേശത്ത് കൊണ്ടുപോകണമെന്ന് ഞാൻ ഗോവനോട് പറഞ്ഞിരുന്നു. ആ അവനിപ്പൊ അതൊന്ന് മറന്നു കാണും. അവിടെ ചെന്നാ അമ്മാവന് നീ അതൊന്ന് ഓർമ്മിപ്പിക്കണം, മറക്കരുതേ. ആ ചെറുപ്പത്തിലെ ഉപ്പ് വാങ്ങാന്ന് വെച്ചാ ഗോവന് വലിയ കൊതിയ. ഇത് പൊട്ടിക്കാതെ അങ്ങ് എത്തിക്കണം. തണുപ്പ് രാജ്യമല്ലേ, പച്ചെണ്ണ തേച്ച് കുളിക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കാച്ചെണ്ണയും കുഴമ്പുവാണിത്. ഇതെല്ലാം കൂടി എങ്ങനെയാമ്മേ കൊണ്ടുപോവാ? ഓ ഇത് കൂടുതൽ ഞാൻ കൊണ്ടുപോകട്ടെ. അത് തീവണ്ടിയിലല്ലേ ഇവര് പോകുന്നതേ, വിമാനത്തിലാ. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിലേക്ക് പറക്കുമ്പോ ഈ മാതൃപീഠത്തെ മറക്കരുത്. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരണം. എന്താ ഓർമ്മയുണ്ടല്ലോ, കൃഷ്ണമൃഗത്തിന്റെ വാലല്ലേ. അത് നിനക്കെന്തിനാ? അത് കരിച്ചു പൊടിച്ച് എണ്ണയിൽ ചേർത്ത് തലയിൽ പരട്ടിയാ ധാരാളം മുടി വളരുമത്രേ. മുത്തച്ഛ പറഞ്ഞതാ. എന്നോട് മുത്തച്ഛ പറഞ്ഞത് കുങ്കുപ്പ് വാങ്ങിക്കാന്. അത് നിങ്ങൾക്ക് കഴിക്കാനാവും, ആൺകുട്ടി ജനിക്കാൻ. എടീടി നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്താ ആൺകുട്ടി വേണ്ടേ? എന്നാ വാങ്ങിക്കണ്ട? നിങ്ങളുടെ മധുവിൽ കാശ്മീരിൽ വെച്ചത് എന്തിനാന്നറിയോ? അവിടെ ഡോക്ടർമാരുള്ളത് കൊണ്ട്. പ്രധാന കാരണം വേറെയാ. കാശ്മീരിൽ വെച്ച് ഗർഭം ധരിച്ചാൽ പിറക്കുന്ന കുട്ടി വെളുത്ത് ചുമന്നിരിക്കും, അവിടുത്തെ ആപ്പിള് പോലെ. ഇതുവരെ കഴിഞ്ഞില്ല ഒരുക്കം, ഫ്ലൈറ്റ് ടൈമായി. Thank you.
സൂപ്പർ സെല്ലോ അല്ല ഇവിടുത്തെ മെയിൻ കുക്കാണ്. ഇറച്ചിക്കറി വെച്ച പച്ചക്കറി പോലെ ഇരിക്കും, പച്ചക്കറി വെച്ച മീൻകറി പോലെ ഇരിക്കും. വളരെ സ്വാദോടും കൂടി തിന്നവെങ്കിൽ ഞാൻ തന്നെ ഉയർന്ന് എടുക്കണേ മൈസെൽഫ്. ബാലം തന്നെ വെച്ചോളൂ. ഹോസ്പിറ്റലിൽ വർക്ക് ഈസ് ഗോഡ് എന്നാണ് പുള്ളിക്കാരൻ പറയാറുള്ളത്. 8 വർഷം മിലിറ്ററി സർവീസിലിരുന്ന ആളല്ലേ, അവിടുന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. എന്നിട്ടും ആ പഴയ പട്ടോൾ ചിട്ടം പറഞ്ഞില്ല. മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇനി നേരിട്ട് കണ്ട പേടിക്കണ്ട, പുറമേ പരുക്കനാണെങ്കിലും അമ്മാവൻ ഉള്ളി ശുദ്ധമാണ്. എന്റെ അനന്തരവനെ നോക്ക് ഇഷ്ടപ്പെട്ടു. ചെറുപ്പത്തില് ഇവരെന്നെ മാത്രമേ പേടിയുണ്ടായിരുന്നു. മുതിർന്നപ്പോ ഇവന്റെ വളർച്ച കാണാൻ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലല്ലോ. ആ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ശ്രീദേവി വേണം തിരുത്താൻ. ശ്രീദേവിക്ക് ഹിന്ദി അറിയില്ല അല്ലേ? ബാലിനും അറിയില്ല ഹിന്ദി. അതുകൊണ്ട് ഇനി നിങ്ങൾ തമ്മിൽ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലേ? എങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ പറയും. ഇവിടുത്തെ തണുത്ത വെള്ളത്തിൽ ഇവർക്ക് കുളിക്കാൻ പറ്റില്ല. വിശപ്പുണ്ടെങ്കിൽ വല്ലതും കഴിച്ചിട്ടാവാം കുളി. വേണ്ട, ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നു. ശരി, എങ്കിൽ വരും. രാജേന്ദ്രന്റെ ഓഫീസ് വർക്കൊക്കെ എങ്ങനെയുണ്ട്? ട്രെയിനിങ് പീരീഡിൽ വിഷമമായിരുന്നു. പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം വലിയ ജോലിയില്ല. ബാങ്കിൽ വെറുതെ ഇരിക്കുകയാണ്. 3 മാസത്തിലേക്ക് ടൂർ ഉണ്ടാവും. അവിടെ മുമ്പ് ഞാൻ മിലിറ്ററി ചേർന്നപ്പോ വീട്ടുകാർക്ക് മുഴുവൻ എതിർപ്പായിരുന്നു. യുദ്ധത്തിൽ മരിച്ചു പോകുമെന്ന ഭയം കൊണ്ടല്ല, പുറത്ത് ജോലിക്ക് പോകുന്നത് തറവാട്ടിന്റെ പുറത്തിലായിരുന്നു. എന്നാൽ ഇന്നക്കാ എതിർപ്പിനെ നേരിടേണ്ടി വന്നില്ല. നിനക്ക് ലീവ് എത്രയുണ്ട്? 2 മാസം. അപ്പൊ സമയമുണ്ടല്ലോ. അതനുസരിച്ച് നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ ചാർട്ട് ചെയ്തു. ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അതോടനുബന്ധിച്ച് ഒരു ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻ. ആദ്യം എക്സിബിഷൻ പോകാം, എന്നാ വേഗം കുളിച്ചൊരുങ്ങിക്കോളും. എന്താ മുത്തശ്ശി പറഞ്ഞു? ആദ്യം ഇവിടുത്തെ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന്. ഈ അമ്മയുടെ ഒരു ഭ്രാന്ത്. ഇനി ഞാനായിട്ട് മുടക്കുന്നു, വേണ്ട പോയിക്കോളൂ. എന്തായിരുന്നു ഇതുവരെ പ്രാർത്ഥിച്ചത്? മുത്തശ്ശി പറഞ്ഞെന്നാണോ? അല്ല, പിന്നെ പറയില്ല. എന്താ ഞാൻ മുഴുവൻ കേട്ടുവല്ലോ. എങ്ങനെ? ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ മനസ്സിലാണല്ലോ. ഞാൻ കേട്ടത് നിന്റെ മനസ്സ് എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കില്ല. ഞാൻ
மௌனம் கொள்ளும் விதானமே அனந்தமோ நின் குளிரி அழியும் மோகங்கள் കാശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ജാൽ തടാകവും ഇവിടുത്തെ ബോട്ട് ഹൗസുമാണ്. അറിയാം, ഒരു ലക്ഷറി സൂട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ബോട്ട് ഹൗസിൽ. ഞാനത് റിസർവ് ചെയ്തിട്ടുണ്ട്. രണ്ടു ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അതൊരു നല്ല അനുഭവമായിരിക്കും. പല ഷഫീഖ് ഖാനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേ. അച്ഛാ Thank you.
അരക്കാട്ടി വലിയ കുപ്പായം ഇട്ടിട്ട് നടക്കാൻ കഴിഞ്ഞില്ല. അവന് നടക്ക് ജീസായി അവനക്ക് എന്നെ പൊന്തി കഴിഞ്ഞിപ്പോ വേറെ ആൾ വേണ്ടി വന്നല്ലോ. അസംബായ് ജി ആടവിടെ വെച്ചിട്ട് തിരിഞ്ഞ് ജാവോ ബായ് അച്ഛാ ഇവിടെ ചുരുങ്ങിയത് ഒരഞ്ഞൂറ് ബോട്ട് ഹൗസെങ്കിലും കാണും. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാണും. ഫോണ്, ഫ്രിഡ്ജ്, ഡൈനിങ് ഹാൾ, ബെഡ്റൂം, ബാത്റൂം, അറ്റാച്ച് ഷവർ, തിന്നാനും കുടിക്കാനും. പിന്നെ സാർ ഒരു സ്വകാര്യം ചോദിക്കാനുണ്ടേ, അപ്പൊ അത് വെളിയൂരിലേക്ക് പോവാം. ഓക്കെ. വേണോ? എന്തോന്ന് സാധനം വേണോ? ഇവൻ അതിന്റെ ആളാണ്. സാറ് ചോദിച്ചാ ഇവൻ 200-300 ഒക്കെ പറയും. കാരണം സാറിന് ഇവിടുത്തെ ഭാഷ അറിയില്ലല്ലോ. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല, സാധാരണ റേറ്റ് തരും. സാറിന് സാധനം വേണോ? എന്ത് സാധനം? മറ്റേത് ഇപ്പൊ സാറിന് ആവശ്യമില്ലല്ലോ, പുതുതായി കല്യാണം കഴിച്ച ആളല്ലേ. ഞാൻ ചോദിച്ചത് വാട്ടീസാണ്. ഫോറിൻ ഒറിജിനൽ സ്കോച്ച് വിസ്കി 140 വേണ്ട. ഓ സാറ് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിരിക്കല്ലേ. ഞാൻ കുടിക്കാറില്ല. സാറേ ഇവിടെ വന്നാ ഏത് കുടിക്കാത്തവരും കുടിച്ചു. ഫോറിനേഴ്സ് ആയാലും വിദേശികളായാലും നാട്ടുകാരായാലും പെണ്ണുങ്ങൾ പോലും കുടിച്ചു. പ്രത്യേകിച്ച് ഈ സ്ഥലം നമ്മുടെ ബംഗ്ലാവ് പോലെയല്ല സാറേ. വെള്ളത്തിനുമേലെ നമ്മളെ കിടപ്പ്, വൈകുന്നേരമായി പെയ്യുന്ന മഞ്ഞും, ഇത് രണ്ടും കൂടി സഹിക്കില്ല. അൺസഹിക്കബിൾ. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കൊരു പൈന്റ് വാങ്ങിക്കാം. നമുക്ക് രണ്ടുപേർക്കും സാമ്പിളോ? ബാൽ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? സാറേ ഞാനിത് ആരോടും പറയില്ല. സാറിന്റെ അമ്മാവൻ അറിയുന്നുള്ള പേടിയാണെങ്കിൽ. ഇല്ല, അമ്മാവനെ ഞാൻ അറിയിച്ചേക്കാം. ബാലിന് ലേക്കിൽ സ്കോച്ച് വിസ്കിയുടെ ഏജൻസി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയിച്ചേക്കാം. അയ്യോ ചതിക്കില്ല സാറേ, എനിക്കവിടെ ഏജൻസി ഒന്നുമില്ല. സാറിനെ പോലുള്ള ഒരു കുപ്പി വാങ്ങിച്ചാ എനിക്കും ആ കൂട്ടത്തിൽ കവൽ ഇറക്കാമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം സാറേ. ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വേണം. വരാ വേണ്ട വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. ആ ശരി, അപ്പൊ ഞാൻ പറ്റും സാർ. ഓ അയ്യോ
സ്ഥിതി സ്ഥിതി എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്കിവിടുന്ന് പോവാം. നീ എന്താ ഈ പറയുന്നത്? അമ്മാവൻ എന്ത് വിചാരിക്കും? എല്ലാം ഏർപ്പാട് ചെയ്ത് തന്നിട്ട് തിരിച്ചു പോയാൽ? വരും, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. വേണ്ട മോളെ, കിടന്നോളൂ. ഡോക്ടർ മരുന്നിനൊന്നും കുറിച്ച് തന്നില്ല, വിശ്രമിക്കാനാണ് പറഞ്ഞത്. രാജേന്ദ്ര വരൂ. ഈ ഡോക്ടർ ഇവിടുത്തെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. അങ്ങനെയൊന്നും സംശയിക്കേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു. Maybe it was only a slight giddiness because of this attitude. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പോലെ തലയിട്ടൽ. കാശ്മീരിൽ വന്നതിന് ശേഷം ഇങ്ങനെയൊരു തണുപ്പുണ്ടായില്ല. എന്തൊരു തണുപ്പാണ്! നീ വല്ലതും കഴിച്ചോടാ. കഴിച്ചോ എന്ന് ചോദിച്ചാ ചപ്പാത്തി കഴിച്ചു. എന്നെ നീ പോയി കിടന്ന. എന്തൊരു തണുപ്പാണ്! അല്ല, ഞാൻ ഇതൊക്കെ ഒരു ഭാഗത്ത് എടുത്തു വെച്ചിട്ട്. വേണ്ട. എന്തൊരു തണുപ്പാണ്! അതല്ലേ പറഞ്ഞത് പോയി കിടക്കാൻ. ഭയങ്കര തണുപ്പ്. പോയി കിടന്ന് ഉറങ്ങട്ടെ. ഭയങ്കര Thank you.
कश्मीर का भाई हो, ये हिंदी नहीं जानती। ये तुमको किसने बताया कि मुझे हिंदी नहीं आती? ये झूठ बोलता हूँ, मैं हिंदी पंजाबी उर्दू सब जबान जानती हूँ, लेकिन मैं ये नहीं जानती कि मैं यहाँ किसलिए आई थी। बेटी, तुम्हारा नाम क्या है? बैठो 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 बैठो। श्रीदेवी, नहीं मुझे मनसा कुछ देवी। मुझे छोड़ दो। पारे ने कल कुछ देवी। मुझे छोड़ दो। पारे ने कल कुछ देवी। मुझे छोड़ दो। नहीं। श्रीदेवी पारे ने मनसा कुछ देवी। बोले? अमर सिंह, वो लड़की पागल लगती है। पागल जैसी लगती है। ब्रांडो, आरकाले ब्रांडे, चुप रहो। साहब के घर पर रंडर तेरे मोंडे आज की शेपु आती करे, पंडा रह गयी पो, काम कर रहा। पागल है नेशन आरकाले। याँ मिशन से किल्ला, ये लोगों को उनका नाट्य मारने निकल पड़ता हूँ। राजेंद्र, कैश दे ले को परापन बड़े और तरसम भर जाएगा। राजेंद्र चोरिया രാജേന്ദ്രന്റെ ഈ വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ശ്രീദേവിക്ക് അറിയാമല്ലോ, എന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരനായിരുന്നു. ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് സത്യം പറയൂ, ശ്രീദേവി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മ, ഞാൻ ഇവിടെ മുമ്പ് എന്താണെന്ന് ചോദിക്കാൻ? ഒന്നുമില്ല, എന്റെ ഒരു സംശയം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല അമ്മാവ, സത്യമായിട്ടും വന്നിട്ടില്ല ഇവിടെ. ഞാൻ അത് വിശ്വസിക്കുന്നു മോളെ, വരൂ. Thank you.
അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ലെന്നും പറഞ്ഞു. ഈ നിലയ്ക്ക് ഞങ്ങളോട് താമസിക്കുന്ന അർത്ഥമില്ല, ഞങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോകണം. രാജേന്ദ്രൻ, ഡോക്ടർ സിംഗ് ഒരു നല്ല സൈക്യാട്രിസ്റ്റാണ്. നല്ല ഡോക്ടർമാർ നാട്ടിലും കാണുമല്ലോ, ഭ്രാന്താശുപത്രികളും. ചികിത്സ അവിടെ വെച്ചാവാം. രണ്ട് കാരണം കൊണ്ട് അത് പാടില്ല. ഡോക്ടർ സിംഗ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ശ്രീദേവിയുടെ അസുഖം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അത് കണ്ടെത്താൻ അവൾ ഇവിടെ തന്നെ താമസിക്കണം. രണ്ടാമത്, നമ്മുടെ നാട്ടിലൊരാൾക്ക് ഒരു ചെറിയ മാനസിക വിഭ്രാന്തി വന്നാൽ ഭ്രാന്താണെന്ന് വ്യാഖ്യാനിക്കും. അത്തരം രോഗികളോട് ആർക്കും ഒരു സഹതാപവും കാണില്ല. അവരെ ശാപമായി കരുതി. അവർ ജനിച്ച വീടും കുടുംബവും ഒറ്റപ്പെടും. എനിക്കൊരു പ്രശ്നമല്ല, നിന്റെ അനിയത്തിയുടെ ഭാവിയെ അത് ബാധിക്കില്ലേ? ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പലരും മടിക്കും. ശ്രീദേവി എന്റെ കുടുംബത്തിലെയല്ല, അവരെ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു. അതിനു മുൻപ് അമ്മാവൻ എന്നോട് പലതും ചോദിച്ചു. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്, ഞാൻ ഈ നാട്ടുകാരുടെ ഭാഷ സംസാരിച്ചു എന്ന്. ശരിയാണ്, നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കരാ ചേട്ടാ, എനിക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി നീ ഉറക്കെ കരഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോ നീ ഒരാളുടെ പേര് വിളിച്ചിരുന്നു, ജബ്ബാർ. ആരാണ് എനിക്കറിയില്ല. ചേട്ടൻ, ചേട്ടൻ എന്ന സംശയമാണ്.
ശ്രീദേവി, തെറ്റെയ്യാത്ത മനുഷ്യനില്ല. നിനക്കും ഒരബദ്ധം പറ്റിക്കൂടായില്ലല്ലോ. അതെത്ര വലുതായാലും ഞാൻ ക്ഷമിക്കും. എന്നാൽ സത്യം എനിക്കറിയണം. സത്യം? നീ മറ്റാരെയെങ്കിലും സ്നേഹിച്ചിരുന്നു? എന്നെ വിവാഹം കഴിക്കാൻ നിനക്കിഷ്ടമായിരുന്നില്ലേ? എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടോ? ചെറുപ്പം മുതൽ ചേട്ടനെ ആരാധിച്ചോളാണ് ഞാൻ. നമ്മുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചവളാണ് ഞാൻ. എന്നിട്ടും എന്നെ സംശയിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയോ. ഊണ് വിളമ്പി വെച്ചിട്ടുണ്ട്. അവര് കഴിച്ചില്ലേ? വേണ്ടാന്ന് പറഞ്ഞു രണ്ടാളും. സാറിന് വേണ്ട. പിന്നെ ആർക്ക് വേണ്ടി വെച്ചിട്ടാക്കിയത്? ആര് തന്നാനാ? അല്ല, കുറച്ച് സൂപ്പെങ്കിലും. Oh.
ढूंढ रही हो? साबी को, वो मेरे किस्ती लेके चली गई। कहाँ गई? उस पर साबी वहीं रह गया है। हाँ? अब क्या करें? चलो वापस चलो। नहीं, मैं नहीं जाऊंगी। बेटी मत जाओ। नहीं, मैं तैर के जाऊंगी। बेटी छोड़ दो। बेटी छोड़ दो मुझे। आओ बेटी, मुझे छोड़ दो। डॉक्टर नायर, ये कुछ लेक विलेज, कोई साबिरा और किसी जवान खान के बारे जिक्र कर रही थी। यू डू वन थिंग, बेटर यू गो टू लेक विलेज एंड फाइंड आउट हु इज दिस साबिरा एंड जवान खान, देन ओनली वी कैन डिसाइड अबाउट इट। श्रीदेवी, इनियेंगे सत्यम पर इन्ले नी एवड़ा पोयद? രാത്രി എന്നെ ഉറക്കിക്കെടുത്തിട്ട് നീ വീട് വിട്ട് അവിടെ പോയെന്ന് എനിക്കറിയില്ല രാജേട്ടാ. എന്നും നടത്തില്ലേ? ഞങ്ങളെ കണ്ടപ്പോ തടാകത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. നീ ഒരു നാടകം അഭിനയിക്കായിരുന്നില്ലേ? നീ ആരെ പോയിരിക്കറിയണം. എന്റെ ദൈവമേ, എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല ഇല്ല. രാജേന്ദ്ര, പണ്ടൊക്കെ ഇതിന്റെ വാസന അടിച്ച എനിക്ക് ഉറക്കം വരുന്നത്, ഇന്നലെ വാസന അടിക്കണം എനിക്ക് ഉറക്കം വരുന്നത്. ഒഴിച്ചു കുറവാക്കി കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളാണ്. എന്റെ വിവാഹത്തിന് മുൻകൈയെടുത്തത് നിങ്ങളായിരുന്നല്ലോ. ഞാൻ പേച്ചു പോകുന്ന കരുതിയായിരുന്നു പെട്ടെന്ന് ഈ ബന്ധം ഉറപ്പിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എന്റെ ജീവിതം മുഴുവൻ പിഴച്ചു. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതായിരുന്നില്ലേ? രാജേന്ദ്ര, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവിന് മനസ്സിലാവില്ല. സ്വന്തം ഭാര്യ പൂർവ്വ ഗൗമനം തേടി പോകുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന വേദന ഇന്നും അറിവറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. രാജേന്ദ്ര, ശ്രീദേവിയെ നീ തെറ്റിദ്ധരിച്ചതാണ്. അവൾ രോഗിയാണെന്ന കാര്യം നീ മറക്കരുത്. എങ്കിലേ രോഗിയെ നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെച്ചത്? ഒരു ഭ്രാന്തിയ ഭാര്യയായിട്ടിരിക്കു വേണ്ട. ഡോക്ടർ നായർ, ഈ കുറച്ച് ലേക്ക് വില്ലേജ്, कोई साबिरा और किसी जवान खान के बारे जिक्र कर रही थी। यू डू वन थिंग, बेटर यू गो टू लेक विलेज एंड फाइंड आउट हु इज दिस साबिरा एंड जवान खान, देन ओनली वी कैन डिसाइड अबाउट इट। बाले, नमुक आ लेक विलेज इरुन्नु पोकणम। अवड़े एदो साबिरयुम जब्बार खानुम उंड परे। अवर आराणेन्नु ओन्न अन्वेषिच्च अरियणम। शरी सर। आपको मालूम है जब्बार खान? मगर तुम उसको क्यों ढूंढ रहे हो? वो आदमी इधर ही क्या है? मगर काम से बाहर गए। अच्छा, शुक्रिया जी। സാബിർ എന്ന പെണ്ണ് തരുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഇവര് പൂത്തരാന്ന് പറഞ്ഞു. വേണ്ട. ശരി.
अभी क्या है? तुमसे कोई मिलना चाहता है। कौन? ഇവൻ പറഞ്ഞതിലെ വിരോധം തോന്നരുത്. നാളെ കാലത്ത് പൂക്കൊണ്ടുവരണം. ഇതിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഷാബി എന്ന പെണ്ണിന് മലയാളം അറിയാം. അപ്പോ അവൾ കേരളത്തിൽ വന്ന് കാണും. ശ്രീദേവി അവളെ പരിചയപ്പെട്ടത് നാട്ടിൽ വെച്ചാകും. എന്താണ് അവളുടെ സഹോദരന്റെ പേര്? ജബ്ബാർ ഖാൻ. ഞങ്ങൾ അവളെ കണ്ടില്ല. ഞാനവനെ കാണും. നാളെയല്ലേ അവൾ വരുന്നത്. ശ്രീദേവി. ബംഗ്ലാവിൽ കണ്ട പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. അവളെ നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പരിഭ്രമിക്കുന്നത്? അവർ കണ്ണോട് എന്തിനാണ് ഓടിപ്പോകുന്നത്? ഒരു സഹായമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് എന്റെ ഭാഷ അറിയില്ലേ? എന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സത്യം പറ. എവിടെയാണ് നിന്റെ സഹോദരൻ ജബ്ബാർ ഖാൻ? ജബ്ബാർ ഖാൻ ഉച്ചയ്ക്കുണ്ട്. എനിക്കവനെ കാണണം. സത്യം അറിയണം. പറ എവിടെയവൻ? Thank you.
साबे, उसको मैं संभालूंगा, तुम लोग काम पर जाओ। ताजन सर, ये बटा पूरी नाटक है ना यो, ये काटने आते हैं नाड़ चला पड़ता है अंबरा ने तो काश्मीर है ना, यंत्र ഇവന്റെ ഭാര്യയാണ് സുലേഖ. നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വന്നത്? അതെ. ഉസ്റഹീം, ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ സാബറെ തടഞ്ഞു നിർത്തിയത്. പക്ഷേ അവൾ പറഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിച്ചേക്കും. ജബ്ബാർ ഖാനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഉണ്ട്. അവനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയൂ. ആളുടെ ജോലി, സ്വഭാവം എല്ലാം. ജബ്ബാർ ഖാൻ പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാ? എല്ലാം മറന്നാണ് ഞാനിവിടെ ജീവിക്കുന്നത്. നിങ്ങൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കരുത്. സുലേഖ, ജബ്ബാർഖാനെ കുറിച്ച് വേണ്ട, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. സാബർ എവിടെയാണ് താമസിക്കുന്നത്?
ചാഷേ സിർഫ് 5 രൂപ സാർ ഇൻ ഫുലോ ദേഖേ സാബ് സിർഫ് 4 രൂപയെ സാബി ये ठीक बात नहीं है ये मेरे फूल है मैं अपनी मर्जी से बेचूंगी 4 रुपये साहब ले लो सर 3 रुपये बस 2 रुपये साहब ले लो सर मुझे पैसे नहीं चाहिए एकदम किसी को फूल नहीं चाहिए भाभी सुलेख की और नेरते അറിയാമോ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് കൂട്ടുകാരികൾ ഉണ്ടെന്ന് ഞാൻ എഴുതിയിരുന്നില്ലേ ആദ്യം വരാം ഓ വൺ സാബിറ മറ്റയാളുടെ പേര് മറന്നുപോയി സുനിയെ മലയാളത്തിൽ ചോദിച്ചോളൂ അവർക്കറിയാം ഞാൻ ഹിന്ദി പഠിക്കുന്ന കൂട്ടത്തിൽ അവര് നമ്മുടെ ഭാഷയും പഠിച്ചു തുടങ്ങി ഇതാരാ ഭാബേ ഇക്കാക്ക ഇക്കാക്കെന്ന് പറഞ്ഞ ബഡാബായി ബഡാബായി ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പോവാം പേര് പറഞ്ഞില്ല അപ്പോ ഇതിന് കാശ് വേണ്ടേ സബ്ര അവർക്ക് ഇങ്ങനെ ഉപദ്രവിച്ചല്ലേ മുച്ച് മാഫ് കിട്ടിയ സാബ് വിരോധമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് വരൂ വൈറ്റ് സാബ് നിങ്ങളുടെ മാത്രം ജബ്ബാർ ഖാനും ഇവളുമായുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത് എന്റെ ചേട്ടന്റെ എല്ലാമായിരുന്നു അവൾ ഒരു ഭ്രാന്തനെ പോലെ ചേട്ടനോട് സ്നേഹിച്ചു രാജേന്ദ്രൻ നീ തെറ്റിദ്ധരിച്ചതാണ് ജബ്ബാർ ഖാന്റെ വീട്ടിൽ വെച്ച് നീ കണ്ട ഫോട്ടോ ഒരിക്കലും സീതയെ എഴുതാവില്ല അല്ലെന്ന് പറയാൻ ആ ഫോട്ടോ അമ്മാവൻ കണ്ടില്ലല്ലോ ഇനി എന്നെ വിട്ടിയാക്കാൻ നോക്കരുത് സാബിറ എന്നോട് എല്ലാം പറഞ്ഞു ജബ്ബാർ ഖാനും ശ്രീദേവിയും തമ്മിൽ പരിചയമുണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവരെ സ്നേഹിച്ചിരുന്നു ഈ സത്യം അമ്മാവിനും അറിയാമെന്ന് എനിക്കിപ്പോ തോന്നുന്നു നിങ്ങൾ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുകയാണ് സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് രാജന് അല്പം കൂടി ക്ഷമിക്കൂ എന്നെ വഞ്ചിച്ചാൽ ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല നിൽക്കൂ നീ ഇപ്പൊ ശ്രീദേവിയെ കാണരുത് എനിക്ക് അവളെ ബോധ്യപ്പെടുത്തണം ഞാനൊരു വിട്ടിയല്ലെന്ന് കുറ്റിയവളെ കൊണ്ട് സമ്മതിപ്പിക്കണം ഞാനവിടെ സമ്മതിക്കില്ല ആരുടെ സമ്മതം ഇല്ലെങ്കിലും ഞാൻ അവളെ കാണും രാജേന്ദ്ര ശ്രീദേവി എന്റെ ഭാര്യയാണ് ആയിരുന്നു എന്നാൽ ഇപ്പൊ നിയമപ്രകാരം വിവാഹമോചനം നേടിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ അവളെ ഉപേക്ഷിച്ചല്ലേ സ്നേഹവും പരിചരണവും ആവശ്യമായ ഈ അവസരത്തിൽ നീ അവളോട് കാണിച്ച ക്രൂരത നേരിൽ കണ്ടവനാണ് ഞാൻ എനിക്ക് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മാവനെ തടയരുത് അമ്മാവന്റെ അധികാരത്തിലല്ല തന്റെ രോഗിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഡോക്ടർ നിലയ്ക്ക് നിന്നെ ഞാൻ തടയും കടന്നു പോകൂ ഇല്ല ും ജബ്ബാർ ഖാൻ ശരി തലാഷ് കി തൂൺ Thank you.
भाई जान, तुम कुछ खाए बिना कितने दिन रह सकोगे? कुछ खा लो। जब तक नसीमा वापस आएगी नहीं, मैं खाऊंगा नहीं। नसीमा कभी नहीं आएगी। नहीं, वो जरूर आएगी। मैंने उसको देखा था। कुछ खाओ। I'm not in a position to diagnose this case. Excuse me, doctor. I'm not a psychiatrist. But in my opinion, this is a case of dual personality or split personality. One is Nasima, a Kashmir village girl. The other is my niece, Sridevi. What do you mean? Something beyond our logic and science. You may not believe it. But the truth is there. What's that? Reincarnation. I mean, Punarjanma. Punarjanma? Itthiram kettukathakal vishwasikkan mathram vittiyallen. Punarjanmathe soojippikkunna niravadhi sambhavangal. Nammal pathrangalil vaikkarille. Avayellam. വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. രാജേന്ദ്രന് സംശയമുണ്ടെങ്കിൽ റഹീമിന്റെ വീട്ടിൽ പോയാൽ 20 വർഷം മുമ്പ് അവിടെ ജീവിച്ചിരുന്ന നസീമി എന്ന പെൺകുട്ടിയുടെ കഥ കേൾക്കാം. സാബ്രയുടെ വീട്ടിൽ നീ കണ്ട ഫോട്ടോ നസീമയുടേതാണ്. ജബ്ബാർ ഖാൻ സ്നേഹിച്ച പെൺകുട്ടി ശ്രീദേവിയല്ല, നസീമയാണ്. 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു കുറ്റവാളിയാണ് ജബ്ബാർ ഖാൻ എന്ന് നിനക്കറിയാൻ കഴിയും. ഈ ക്ലാസ് ഞാൻ നിനക്ക് വേണ്ടി ഒഴിച്ചു വെച്ചതാണ്. വേണ്ട, നിന്റെ പ്രായത്തിൽ തറവാട്ടിലെ കാരണവന്മാർ കഴിക്കുന്നത് ദൂരെ നിന്ന് പോലും നോക്കിക്കാണാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറിയില്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. കമ ടേക്കില്ലേ. ഇന്നും അവിവാഹിതനായി കഴിയുന്ന എനിക്ക് ഒരു ഭർത്താവിന്റെ മാനസിക നില അറിയാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞു. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും സുഖദുഃഖങ്ങൾ പങ്കിടാനും ഒരു കൂട്ടുകാരിയെ കണ്ടെത്തുകയാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരുവരുണ്ടായിരുന്നു. ശ്രീദേവിയുടെ അച്ഛന്റെ അനിയത്തി അമ്മണി. കഴുത്തിൽ താലി കെട്ടും മുമ്പ് മനസ്സുകൊണ്ട് ഞാൻ അവളെ സ്വീകരിച്ചു. എനിക്കൊരു ജോലി കിട്ടിയിട്ട് വീട്ടുകാരെ അറിയിച്ചാൽ മതിയെന്ന് ഞങ്ങൾ കരുതിയത്. അമ്മണി കാത്തിരുന്നു. എന്നാൽ എന്റെ അഹുസർജൻസ് കഴിയുന്നതിന് മുമ്പ് സെറിബറൽ ഹാമറേജിൽ അവൾ കുഴഞ്ഞു വീണു. ഒരു ഭാഗം തളർന്ന നിലയിൽ അമ്മണി പിന്നെയും 7 വർഷം ജീവിച്ചു. അന്ന് ആ കിടക്കരികിലിരുന്ന് ശുശ്രൂഷിച്ചവനാണ് ഞാൻ. എന്റെ അമ്മണി മരിച്ചു. ഇന്നും എന്റെ മനസ്സിൽ അവൾ ജീവിക്കുന്നു. ആ ബന്ധം നിലനിർത്താൻ അമ്മണിയുടെ തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുകയാണ് എന്റെ വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ശ്രീദേവിയോടൊപ്പം നീ എന്നെ തെറ്റിദ്ധരിച്ചു. അമ്മാവൻ എന്നോട് ശ്രമിക്കൂ, എങ്ങനെയെങ്കിലും എന്റെ സ്ഥിതിയുടെ രോഗം മാറ്റിയെടുക്കും. സാധാരണ ചികിത്സ കൊണ്ട് മാറ്റാവുന്ന രോഗമല്ല അവളുടേത്. ഒരു പരീക്ഷണം എന്ന നിലയിൽ
ഞാനത് ശ്രമിക്കാം. പൂർവ്വജന്മത്തിലേക്ക് വഴുതി പോകുന്ന ശ്രീദേവിയുടെ മനസ്സും ബുദ്ധിയും വീണ്ടെടുക്കണമെങ്കിൽ നസീമയുടെ കഥ മുഴുവൻ ശ്രീദേവി ഓർമ്മിപ്പിക്കണം. അതിന്റെ അന്ത്യത്തിൽ ആ ഓർമ്മകൾ മരവിപ്പിക്കണം. എങ്കിൽ മാത്രമേ ശ്രീദേവിയെ നമുക്ക് തിരിച്ചു കിട്ടൂ. നസീമയല്ല ശ്രീദേവിയാണ് താനെന്ന് ശ്രീദേവിയെ ബോധ്യപ്പെടുത്തണം. ആ ഒരു റഹീമിന്റെ വീട്ടിൽ നീ പോയിരുന്നില്ലേ? അയാളും ഭാര്യയും സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നാളെ നമുക്ക് ആ വീട്ടിൽ പോകണം. Thank you.
എന്താ ചെയ്യേണ്ടത്? റഹീമിന്റെ ഭാര്യ നസീമയുടെ കൂട്ടുകാരിയായിരുന്നല്ലോ. നസീമയുടെ കഥ ശ്രീദേവി കേൾക്ക് ഞങ്ങളോട് പറയട്ടെ. ഞാനിവിടെ വന്ന കാലത്ത് ഭാഷ അറിയാതെ നന്നേ വിഷമിച്ചു. അന്നെന്നെ സഹായിച്ചത് ഇവളും സാബിറയുമായിരുന്നു. ആര് ചാവുന്ന കാര്യം ഇവരീ പറയുന്നത്? ചാവുകയല്ല, നമ്മുടെ ചോറിന് ഹിന്ദിയിൽ ചാവൽ എന്ന് പറയും. ചോറ് ഐസവോൾക്കർ ഫൈദനേ ലിക്കർ പഠലോ. ലിക്കർ മേരി ബീബിക്കോ ഹിന്ദി ലിഖ്ന പഠന സിഖാവോ. മേ സിഖാഉംഗി നൈ മേ സിഖാഉംഗി ഭാബി നൈ മേ സിഖാഉംഗി നൈ മേ സിഖാഉംഗി മേ സിഖാഉംഗി മേ സിഖാഉംഗി മേ സിഖാഉംഗി മേ സിഖാഉംഗി ദോനോ സിഖായിയേ. ഇവരെന്താ പറഞ്ഞത് അറിയാമോ? നാളെ മുതൽ ഇവർ രണ്ടുപേരും പിന്നെ ഹിന്ദി പഠിപ്പിക്കും, എഴുതാനും വായിക്കാനും. ഭാഭി തുമ്മാരി ആ ചുപ് തുമ്മോ സാം ഭാഭി പഹനായി ഹൈ ബഹുത് അച്ഛി ലഗ്തി ഹൈ ആപ് തോ ബിൽകുൽ കശ്മീരി ലഗ്തി ഹൈ. ഠീക് ഹൈ മാമാ ഹം ഇസ്കോ ഛോഡ് കേ ആയേംഗേ. ഠീക് ഹൈ ബേട്ടി. ആ
ഉണ്ടാകും. അന്നവർ രണ്ടുപേരും ചേർന്ന് മരവിച്ച് എന്റെ ശരീരത്തിന് ചൂട് പകർന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. അതിനുശേഷം ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരികളായി ഞങ്ങൾ. ആ ഇടയ്ക്കാണ് എന്റെ ഇക്കാക്ക ഇവിടേക്ക് വന്നത്. പിന്നീട് നടന്ന കാര്യങ്ങൾ പലതും നസീമയും സാബിയും എന്നോട് പറഞ്ഞതാണ്. പേര് പറഞ്ഞില്ല. ഇവിടെ സോഫ്റ്റ് ഫുഡ്സ് മാത്രമേ ഉള്ളൂ. പൈൻ ട്രീ, ബോണിഫയർ, വാംനട്ട് ഇവയാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ മരങ്ങളൊന്നും ഇവിടെ കാണാറില്ല. ഞാൻ വന്നത് ഈ നാട് കാണാൻ. എങ്കിൽ കാലത്ത് അങ്ങോട്ട് തന്നെ പോവാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലവും കാണാമല്ലോ. അന്യപുരുഷന്മാരോട് അടുക്കുന്നതോ സംസാരിക്കുന്നതോ ജബ്ബാർക്കാരെ സഹിക്കില്ല. അവന്റെ ആരായി പെൺകുട്ടി? മുറപ്പെണ്ട, ജബ്ബാർക്കാരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്. അവൾക്കാണെങ്കിൽ അവന്റെ പുറത്ത് നിങ്ങളുടെ പണിക്കാരൊന്ന് നിൽക്കുന്നു. ഇങ്ങോട്ടാരും വരണ്ട, ഞാൻ പറഞ്ഞോട്ടേക്കാം. തുമ്പോ കാൻ പറഞ്ഞോ. എന്തിനാ കരയുന്നേ? ഇത് സാരമില്ല. ഉണ്ട്, കയ്യിലെ തണ്ടല് പൊട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? പോയി കളി. ഞാനും ബാബയുടെ ഇക്കാക്കയ്ക്ക് ഞാൻ കാരണമല്ലേ പറ്റിയത്. നസീമ, അങ്ങനെ പറയരുത്. ഒരു വലിയ ആപത്ത് ഈ നിലയിൽ ഒഴിഞ്ഞെന്ന് കരുതിയാൽ മതി.
ഞാനൊന്ന് പോയി. നീ ചെല്ല്, ഉറങ്ങാണെങ്കിൽ വിളിക്കണ്ട. ഇന്ന് പൂവിക്കാൻ പോയില്ലേ? സുലേഖ പറഞ്ഞു കേട്ടപ്പോ നിങ്ങളുടെ തലമൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ജബ്ബാർ ഖാൻ അവിടെയല്ലേ താമസം? എന്റെ ബാബുജി ഞാൻ അവിടെയാണ് താമസം. സാബിനെ ഞാൻ കൊണ്ടുപോകാം. സാബല്ല, ജബ്ബാർ എന്നാ എന്റെ പേര്. ഭാബി ഞാൻ പോട്ടെ, കാപ്പി വേണ്ട. റഹീം എഴുന്നേറ്റില്ലേ? ഇല്ല. സുലേഖ, എന്റെ സൂട്ട് കേസിന്റെ മുകളിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്, അത് എടുത്തുതരും. ഇന്നലെ എഴുതിയില്ല. ഈ കൈ നീ എഴുതാൻ പോകുന്നത്? ഞാനല്ല, നീ. പത്രാധിപർക്ക് എഴുതി. ഈ തവണ പട്ടണിപ്പാട്ടില്ല, പകരം തരുന്നൊരു പ്രേമകാവ്യം. തടാകത്തിൽ കണ്ട താമര ദളം വിടർത്തി നിറം പകർത്തി എന്റെ മനസ്സിൽ വിരിഞ്ഞു. തീർന്നു. നാളെ പറയാം. നിനക്ക് ഇക്കാക്ക ഉടപ്പിറപ്പാണെങ്കിൽ എനിക്ക് ബന്ധുവാണ്. ഞാൻ വല്ലതും പറഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കുന്നതിലുള്ള വിഷമം കൊണ്ടാണ് കരുതുന്നത്. ഞാൻ എങ്ങനെയാ പറയാ? ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള വിഷമം നമുക്കാ. നാട്ടിലുണ്ടല്ലോ നല്ല പെൺകുട്ടികള്, പൊന്നും പണവും വേറെയും കിട്ടും. അതിലൊന്നിനെ കിട്ടാതെ ഇവിടുത്തെ ഈ ചാളയിൽ കയറണം. ആളുകൾ ഇപ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കും. എന്നെ കുറിച്ചാവും. ജപ്പാൻ, നിങ്ങൾ പഠിപ്പുള്ള ആളാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. നമ്മൾ ഈ അന്യനാട്ടിൽ വന്നിട്ട്. ഇത് അന്യനാടല്ല. എന്നാലും ഈ പ്രദേശത്തുകാരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹിക്കുന്നത് ഒരു അപരാധമാണ്. കുറ്റം എല്ലാ രാജ്യത്തും ഒരുപോലെയാണ്. ശിക്ഷയ്ക്കല്ലേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ പറയൂ, ഞാൻ ഇറങ്ങിത്തരാം. എന്നാലും എന്റെ മനസ്സ് ഈ തടാക തീരത്ത് തന്നെ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ദോഷം വരുത്താൻ ഞാൻ ഇവിടെ നിൽക്കില്ല. നിന്നെ കാണാൻ. കോൺ, നമസ്തേ. സാബ്, ഇതാണ് എന്റെ ബാബ. ബാബ, യഹീഷു ആദ്മി ജിസ്കെ ബാരെ മേ ബോലി തി നാ. ആവോ ബേട്ടേ, അന്ദർ ആവോ. അഭി വക്ത നഹീ, ഫിർ കഭി. ആപ് ഏക് മത് കരേംഗേ. ക്യാ ചാഹിയേ ബേട്ടേ, ബോലോ. മുഝെ നാലാ പാർ കർനേ കേ ലിയേ ഏക് ശിക്കാര ചാഹിയേ. ബേട്ടി, സാബ് കോ നാലാ പാർ ഛോഡ് കേ ആവോ. അച്ഛാ ബാബ, ആവോ. അഗർ തും ഗാവ് വാലോ കി ബാത് മാനോഗേ തോ നസീമാ സേ ശാദി മത് കരോ. നസീമാ മേരി ബേട്ടി ഹൈ, കോയി ഗലത് കാം നഹീ കരേഗി. ബേട്ടി, തും സാബ് കോ പാർ ഛോഡ് കേ ആവോ. Thank you.
മടക്കുമ്പോൾ നിന്നെ കുറിച്ച് ഓർക്കും. പിന്നെ കാണാനാവും കൊതി. കണ്ടില്ലെങ്കിൽ അതിന്റെ വേദന നിനക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും അങ്ങോട്ട് വരാൻ എനിക്ക് പറ്റില്ല. എന്റെ വേദന പറയാൻ എനിക്കറിയില്ലല്ലോ. സുലേഖയ്ക്കും അലിയനും നമ്മുടെ കാര്യം അറിയാം. ഇവിടെയും പലർക്കും അറിയാം. ഇനി നാം സൂക്ഷിക്കണം. എങ്ങനെ? എനിക്കറിയില്ല. രാത്രിയിൽ ഞാൻ വിളിച്ചാൽ നീ വരുമോ? വീട്ടിൽ വന്നിട്ടോ? അല്ല, ഇക്കരെ വന്നിട്ട്. ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ കേൾക്കുമോ? സ്നേഹമുണ്ടെങ്കിൽ. ജബ്ബാർ, എന്താ ഞാൻ സഹിക്കും? എന്നെ സംശയിച്ചാൽ. നസീമ, നിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ആകാശത്ത് എത്ര ഉയരത്തിൽ പറക്കുന്ന പറവയ്ക്കും ഭൂമിയിലുള്ള അതിന്റെ ഇനയെ വിളിക്കാം. എത്ര ദൂരത്തായാലും മൃഗങ്ങളും മത്സ്യങ്ങളും ശബ്ദം കൊണ്ട് അതിന്റെ ഇനയെ ക്ഷണിക്കും. ആ ശബ്ദം മറ്റാരും കേൾക്കില്ല. അത് മറ്റൊരു ചെവിയിലും പതിയില്ല. സ്നേഹമുള്ള മനസ്സെ അതറിയും. സംശയമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തെളിയിക്കാം. വരട്ടെ. Thank you.
कभी नहीं सोचा कि तुम यहाँ तक आओगी। साबी, मेरी बात सुनो। नहीं, अब तू मेरी बात सुन। आज से उसे मिलना बंद। साबी, तुम मेरी कसम खाओ, आज से तुम उसे फिर नहीं मिलोगी। नहीं तो मेरी दोस्त इस मिट्टी में खून बहेगा। ये सच है। कहाँ गई थी? तेरी भाभी आज से घूमना फिरना बंद। हमारी फिक्र आप क्यों करते हैं? चुप। मैं नसीमा को बोल रहा हूं, वो तो मेरी होने वाली बीवी है।
से चलेगा। किया था उस बेचारे को मारने से तुम्हें क्या मिला? तुम समझते हो कि नजीमा तुमसे शादी करेगी? वो कभी नहीं करेगी। क्या बोली तुम पढ़ी? नजीमा मेरी है, नजीमा को मैं ही चाहता हूँ। साबिर, अगर वो मुझे नहीं मिली तो मैं कदम रखा तो इसकी लाश इस झील की गहराई में पड़ी मिलेगी। मार के गिराया था, मैं उसी के घर गई थी। मैं फिर जाऊंगी। फिर जाओगी तू? जरूर जाऊंगी, जरूर जाएगी। मामा, आपने उस दिन कहा था ना, नसीमा कोई गलत काम नहीं करेगी। अब देखो क्या हुआ। ये हिम्मत चल। नहीं मामा, नहीं। तूने सुना नहीं? चलो घर चलो। Thank you.
നാട്ടിൽ നിന്നും ദൂരെ പോകും. ഇല്ലെങ്കിൽ അവർ तेरे साथ है, जाओ. Thank you.
നസീമ നീ മരിച്ചിരിക്കുന്നു. നസീമ നീ മരിച്ചിരിക്കുന്നു. നീ നസീമയല്ല, ശ്രീദേവിയാണ്. ശ്രീദേവി, ശ്രീദേവി നമുക്ക് പെല്ലാം മനസ്സിലായില്ലേ? ഇതാരാണ്? എന്റെ ഭാവി. നിന്റെയല്ല, നസീമയുടെ ഭാവി. നസീമയുടെ ഭാവി എനിക്കും ഭാവിയല്ലേ? അതെ മോളെ. രാജേട്ടനോടെ ഇപ്പൊ വരും. ആ നിന്റെ അല്ല, നസീമയുടെ കൂട്ടുകാരി സാബറയെ വിളിക്കാൻ പോയിരിക്കുന്നു. മോളെ, ഇവരോട് യാത്ര പറയൂ.
नसीमा है, इसको लेके जाएगा। भाई जान, हट चली, ये मेरी नसीमा है, इसको लेके जाएगा।